നമസ്കാരം. ചൂട് കാലാവസ്ഥയിലാണെങ്കിലും അല്ലെങ്കിലും പൊതുവേ നമുക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ തന്നെ നമുക്ക് ശരീരത്തിൽ പലപ്പോഴും ചൂട് കൂടുതലുള്ളവരായിരിക്കും ഭൂരിഭാഗം ആളുകളും. അപ്പോൾ അങ്ങനെയുള്ളവർക്കായാലും ഏത് കാലാവസ്ഥയിലും അല്ലെങ്കിൽ ഏത് സ്കിൻ ടൈപ്പിലും നമുക്ക് ഒരുപോലെ തന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്ന, ഡെയിലി സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന, വളരെ ഹെൽത്തി സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കാരണം ഒരുപാട് പേര് റിപ്പീറ്റഡായിട്ട് സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുന്നുണ്ട്. കാരണം മുൻപ് നമ്മൾ വീഡിയോസിൽ ഒത്തിരി ഉൾക്കൊള്ളിച്ചതാണെങ്കിൽ പോലും പലർക്കും അത് കാണാഞ്ഞിട്ടോ അല്ലെങ്കിൽ ചിലപ്പം നമ്മുടെ ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്നവരായിരിക്കില്ല. അപ്പോൾ എല്ലാവർക്കും തന്നെ ഈ ഒരൊറ്റ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നായിരിക്കും. കണ്ടു കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഡോക്ടർ സജിത ദേജിൻ. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരുപാട് ടിപ്സിനെ നമ്മൾ ആശ്രയിക്കാറുണ്ട്, അത് ഒരുപാടേറെ ഗുണങ്ങളും തരാറുണ്ട്. പക്ഷേ എങ്കിലും ഇതിലെല്ലാം തന്നെ മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ ഹെൽത്ത് കെയർ ആണ്. ഒരുപാട് ടിപ്സ് ഉപയോഗിച്ചിട്ട് ഇത്തരം കാര്യങ്ങളൊന്നും നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഫക്റ്റ് എന്ന് പറയുന്നത് 0% ആയിരിക്കും. ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ശരീരത്തിന് ഹൈഡ്രേഷൻ നൽകുന്ന രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളത്. ശരിയായിട്ടുള്ള ഉറക്കം നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നമുക്ക് സ്ട്രെസ് ഹോർമോൺ കൂടുതലായിരിക്കും. അതുപോലെ നമ്മുടെ ഹോർമോണിന് ഇംബാലൻസ് വരാനും കണ്ണുകൾ കുഴിഞ്ഞു പോകാനും കണ്ണിന് ചുറ്റും കറുത്ത ഭാഗം കാണപ്പെടാനും ഒക്കെ തന്നെ സാധ്യതയുണ്ട്. നമ്മുടെ ഹെൽത്തിന് ഓക്കെ എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അത് എന്തൊക്കെയെന്നുള്ളത് മുൻപ് വീഡിയോയിൽ ഒത്തിരി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം കൂടുതൽ വെജിറ്റബിൾസ്, അതുപോലെ തന്നെ നമുക്ക് ഫ്രൂട്ട്സ്, ജ്യൂസസ് കൂടുതലും ഷുഗർ ഇടാത്ത രീതിയിൽ ഉപയോഗിക്കുന്നത്, ഇതൊക്കെ തന്നെ ആ ഒരു സ്കിന്നിൻ്റെ ഗ്ലോ നിലനിർത്താനും ഹെൽത്തിനും ഒക്കെ തന്നെ വളരെയധികം ഗുണകരമായിട്ടുള്ള കാര്യമാണ്. ഇനി എക്സസൈസ് ഒട്ടും മുടക്കേണ്ട. ദിവസം ചെറിയ രീതിയിലെങ്കിലും എക്സസൈസ് ചെയ്യുന്നത് ശീലമാക്കാം. നമുക്ക് ഓക്സിജൻ സപ്ലൈ കൂട്ടാൻ സാധിക്കും. അതുപോലെ ഇത് ഹെൽത്ത് കെയർ ഒരു ഭാഗം. ഇനി നമുക്ക് പുറമേക്ക് ചില കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്കിന്നിനെ നമുക്ക് വളരെയധികം യങ്ങായിട്ടും ഹെൽത്തി ആയിട്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിലൊന്ന് നമുക്ക് ഉള്ളിലേക്ക് എടുക്കുന്ന കാര്യങ്ങളെ ആദ്യം ഒന്ന് പറയാം. ഒന്ന്, ഡീടോക്സ് ചെയ്യാൻ വേണ്ടി ഒരിക്കലും മറക്കരുത്. അത് നിങ്ങളുടെ ഹെയർ കെയറിനായാലും സ്കിൻ കെയറിനായാലും ഹെൽത്ത് കെയറിനായാലും ഒക്കെ തന്നെ ഗുണകരമായിട്ടുള്ള ഒന്നാണ്. അതിൽ സിമ്പിളായിട്ട് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒന്ന് നമുക്ക് നെല്ലിക്ക ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് വെറുതെ കഴിക്കുന്നതോ അല്ലെങ്കിൽ അവച്ച് കഴിക്കുന്നതോ അല്ലെങ്കിൽ ജ്യൂസായിട്ട് കുടിക്കുന്നതോ, അതിൻ്റെ വീഡിയോ ഞാൻ താഴെ കൊടുക്കാം. അതല്ലെങ്കിൽ നല്ല ശരീരത്തിന് തണുപ്പ് ഏകുന്ന രീതിയിലുള്ള കുക്കുംബർ ഉപയോഗിക്കുന്നത്, ഇതിൻ്റെ ജ്യൂസ് രൂപത്തിലും നമുക്ക് ഉപയോഗപ്പെടുത്താം. അതും അല്ലെങ്കിൽ ത്രിഫല കഷായം ഉപയോഗിക്കുന്നത് രാത്രി കുടിച്ച് കിടക്കുന്നത് പിറ്റേ ദിവസം നമ്മുടെ ആ ഒരു മൊത്തത്തിൽ ശരീരത്തിനൊന്ന് ഡീടോക്സിഫൈ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന കാര്യമാണ്. അതുപോലെ സ്കിൻ ഗ്ലോയ്ക്ക് സഹായിക്കുന്ന രീതിയിലുള്ള വളരെ നല്ല ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ നല്ലൊരു ജ്യൂസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നതാണ്. കാരണം അത് നമുക്ക് ശരീരത്തിലെ ആൻറ്റി ഓക്സിഡൻസിനെ കൂട്ടാനും ഫ്രീ റാഡിക്കൽസിന് വേണ്ടിയിട്ട് പൊരുതാനും ഒക്കെ സഹായിക്കുന്നതാണ്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു കൂട്ട് തന്നെയാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഒക്കെയുള്ള പുതിന ഉപയോഗിച്ച് നമ്മളൊരു ഫേസ് പാക്ക് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ സ്കിന്നിന് നല്ല കൂളിംഗ് എഫക്റ്റ് നൽകുന്നതും അതുപോലെ സ്കിന്നിൽ വരുന്ന അത്തരം ഇൻഫെക്ഷൻസിനെയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയും കൂടെ സഹായിക്കുന്നതാണ്. അപ്പോൾ അത് ഉപയോഗിക്കാം. ഈ പറയുന്നതൊക്കെ തന്നെ ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പിനും മാച്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി അതുപോലെ നമുക്ക് പപ്പായ സ്കിന്നിന് വളരെ നല്ലതാണ്. അലർജി ഇല്ലാത്തവർക്ക് അങ്ങനെയാണെങ്കിൽ പഴുത്ത പപ്പായ ഫേസിലൊന്ന് മസാജ് ചെയ്യാൻ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ തക്കാളി ഐസ് ക്യൂബായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ട് പിന്നീട് മുഖത്ത് മസാജ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു മോയ്സ്ചറൈസർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഫ്രഷ് അലോവേരയുടെ പൾപ്പ് മുഖത്തൊന്ന് അപ്ലൈ ചെയ്യാം, റൗണ്ടിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇതെല്ലാം കൂടെ ഒരു ദിവസം ചെയ്യണം എന്നല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഇതിൽ ഏത് ഓപ്ഷൻ ആണോ നിങ്ങൾക്ക് മാച്ച് ആയിട്ടുള്ളത് അത് തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ എഗ് വൈറ്റ് എന്നുള്ളത് നമ്മുടെ സ്കിന്നിന് വളരെയധികം സ്മൂത്താക്കി വയ്ക്കാനും സ്കിന്നിനെ സോഫ്റ്റാക്കി വയ്ക്കാനും ഒരു കൂളിംഗ് നാച്ചുറുള്ളതുമായിട്ടുള്ളതാണ്. ട്രഡീഷണലി നമ്മൾ ചില ബേൺസിനെയൊക്കെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കാറുള്ളത്. പിന്നെ സെബം സെക്രീഷനെ റെഗുലേറ്റ് ചെയ്യുന്നതുകൊണ്ടും ആക്നെ, സിസ്റ്റ്, ബോയിൽ ഇതൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്ട് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ എപ്പിഡെർമിസിൻ്റെ, അതായത് സ്കിന്നിൻ്റെ പുറമേയുള്ള ഡെർമിസിൻ്റെ
എപ്പിഡേമിസിനെ ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയറായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതുപോലെ റാഷസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെ തടയാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. സൺ വെയിലേറ്റാലുണ്ടാവുന്ന സ്കിന്നിന് വരുന്ന ഡാമേജൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ മഞ്ഞൾ ഉപയോഗിക്കുന്നത്, സ്കിന്നിന് വളരെയധികം ഗുണകരമായിട്ടുള്ളതാണ്. അതിൽ ഏത് മഞ്ഞൾ വേണമെങ്കിലും, ചിലർക്ക് കസ്തൂരി മഞ്ഞൾ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ മറ്റ് ചിലർക്ക് സാധാരണ നമ്മുടെ മഞ്ഞൾ ഉപയോഗിക്കുന്നതായിരിക്കും. അത് തേങ്ങാപ്പാലിൽ ചേർത്ത് ഉപയോഗിക്കുന്നത് ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ വളരെ നല്ലതാണ്, നല്ല റിസൾട്ട് കാണാറുണ്ട്. ഇനി നല്ലൊരു ബ്രാൻഡ് റെഡ് സാൻഡൽ നമ്മൾ ചൂസ് ചെയ്തിട്ട് അത് തന്നെ ഫേസിലേക്ക് അല്പം റോസ് വാട്ടറിലോ അല്ലെങ്കിൽ തേനിലോ ചാലിച്ചിട്ട് ഉപയോഗിക്കുന്നതും ചില സ്കിൻ ടൈപ്പിന് വളരെയധികം ബ്രൈറ്റാക്കാൻ സഹായിക്കും. എന്നാൽ വളരെ റെയറായിട്ട് ചില സ്കിൻ ടൈപ്പിന് അത് മാച്ച് ആവാറുമില്ല കേട്ടോ. അതുപോലെ തന്നെ റോസ് വാട്ടർ മുഖത്ത് ഉപയോഗിക്കുന്നത്, റോസ് വാട്ടർ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന വിധം എങ്ങനെയെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അതും അല്ലെങ്കിൽ സാധാരണ പച്ചരി കുതിർത്തിട്ട വെള്ളം കൊണ്ട് റൈസ് വാട്ടർ ടോണർ തയ്യാറാക്കിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ നമ്മുടെ സ്കിന്നിലെ പോഴ്സിനെയൊക്കെ തന്നെ ഓപ്പൺ ചെയ്യാനും അതുപോലെ അഴുക്ക് ഇടിഞ്ഞു കൂടിയിട്ടുണ്ട് അതിനെ കളയാനും നല്ല ഗ്ലോ ചെയ്തിട്ട് നിലനിർത്താനും ഒക്കെ സഹായിക്കും. ഇത് ആൻറ്റി ഏജിങ് ഇഫക്റ്റ് ഉള്ളതായതുകൊണ്ടും ആൻറ്റി ഓക്സിഡൻസ് ധാരാളമുള്ളതുകൊണ്ടും എപ്പോഴും തന്നെ സ്കിന്നിന് ആ ഒരു ബ്രൈറ്റ്നസ്സും യൂത്ത്നെസ്സും ഒക്കെ തരാൻ വേണ്ടി സഹായിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും പക്ഷേ ഇതൊക്കെ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പലപ്പോഴും ഒരു സ്കിൻ കെയർ പ്രോഡക്ട്സ് അല്ലെങ്കിൽ എന്നൊക്കെ ഉദ്ദേശിക്കുന്ന സമയത്ത് നിങ്ങൾ ചില ഡി ഐ വൈസിനെ ആയിരിക്കില്ല ഉദ്ദേശിച്ചത്, ചില ഇൻസ്റ്റൻറ്റ് പ്രോഡക്ട്സ് ഏതെങ്കിലും പരിചയപ്പെടുത്തുമെന്നുള്ളതായിരിക്കും. പൊതുവേ അത്തരം പ്രോഡക്ട്സ് വളരെ റെയറായിട്ട് ഞാൻ നമ്മുടെ വീഡിയോസിൽ പറയാറുള്ളൂ. എപ്പോഴും തന്നെ നമുക്ക് സമയമുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ സ്കിന്നിന് മാച്ചായ കാര്യങ്ങളെ കണ്ടെത്തി കഴിഞ്ഞ് അത് ഫോളോ ചെയ്യുന്നത് സൗന്ദര്യപരമായിട്ടുള്ളൊരു കാര്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്കിന്നിനെ ഹെൽത്തി ആയിട്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ് പറയുന്നത്. അത് കുറച്ച് ഏജൊക്കെ വരുന്നതിനനുസരിച്ച് നമുക്ക് കാണാൻ പറ്റും മുഖത്തുള്ള ആ ഒരു പ്രസരിപ്പ് നമുക്ക് നഷ്ടപ്പെടും. അതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം പലപ്പോഴും സ്ട്രെസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തായാലും നമ്മുടെ മുഖത്തെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതും ഓക്സിജൻ സപ്ലൈ കൂടുന്നതും ഒക്കെ തന്നെ നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാനും ആ ഒരു പിരിമുറുക്കം കുറയ്ക്കാനൊക്കെ വളരെ സഹായകരമാണ്. അപ്പോൾ ഒന്ന് മാത്രമല്ല, ഒരുപാടേറെ ഗുണങ്ങൾ ഇതിന് പുറകിലുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ പ്രായപരിധി ആർക്കും ഇല്ല, ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർക്ക് വരെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ സിമ്പിൾ നിങ്ങൾക്ക് ഇഫക്റ്റീവ് ആയ ടിപ്സാണ്. നമ്മുടെ വീഡിയോയിൽ തന്നെ ഞാൻ ഒരു മൂന്നോ നാലോ ടൈപ്പ് ഓയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതും യൂസ്ഫുൾ ആയിട്ടുള്ളതും ഏതാണ് തോന്നുന്നത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ പറഞ്ഞതിൻ്റെ എല്ലാ വീഡിയോസിൻ്റെ ഫുൾ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഫേസ് യോഗയാണ്. ഒരുപാട് വിലപിടിപ്പുള്ള ബ്രാൻഡുകളെ ക്രീമുകളെ ഒന്നും തേടി പോകേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ നമ്മുടെ സ്കിന്നിലെ കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടുകയും ചുളിവുകളൊക്കെ വരുന്നത് ഒരു പരിധിവരെ തടഞ്ഞു നിർത്താനും സ്കിൻ നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പ് വരെ, നമുക്ക് ചിലർക്ക് വളരെ ഫാറ്റി ആയിട്ടുള്ളതൊക്കെ തോന്നും, ഡബിൾ ചിൻ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനെയുള്ളതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും വളരെ യങ്ങായിട്ടിരുത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു ടിപ്പാണ് ഫേസ് യോഗ എന്നുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഒരുപോലെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഫേസ് വാഷ്. അതിൽ ഫേസ് വാഷ് പൗഡർ ആവാം, കെമിക്കൽ ഫേസ് വാഷ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇനി നിങ്ങൾക്ക് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്തോളൂ. എങ്കിലും നമുക്ക് വീട്ടിൽ കുഞ്ഞ് രീതിയിലൊക്കെ തന്നെ ഈസി ആയിട്ട് ചില പൗഡറുകൾ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും മസൂർ ദാൽ ഉപയോഗിച്ചിട്ട്. അത് എനിക്ക് തോന്നും വളരെയധികം സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒന്നാണ്, തരിതരി ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി അത് തന്നെ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ തവണ അല്ലെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല ഇഫക്റ്റ് തോന്നുകയാണെങ്കിൽ അത് നല്ല ടൈറ്റുള്ള ജാറിലൊക്കെ എടുത്തു വെച്ചിട്ട് നമ്മൾ മില്ലിൽ പോയൊക്കെ പൊടിച്ചു കൊണ്ടുവന്നാൽ വളരെ ഫൈനായിട്ടുള്ള പൗഡർ കിട്ടും, അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഇന്ന് പരിചയപ്പെട്ടിട്ടുള്ളതെല്ലാം എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.